ഹലോ, നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട്, 4-5 ദിവസം മേലെയായിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, കുറച്ച് തിരക്കായിപ്പോയി എനിക്ക്. എനിക്കിപ്പോൾ നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകാറ് കോച്ചിങ്ങും അതുപോലെ തന്നെ നൈറ്റ് ഒന്നര ദിവസമായിട്ട് ഫുട്ബോൾ കളിയും ഉണ്ടായിരുന്നു ഓരോ ടീമിൻ്റെ കൂടെയായിട്ട്. അപ്പോൾ പോയി വരുമ്പോൾ കുറേ ലേറ്റാകും, അതിൻ്റെ ഇടയ്ക്ക് വിനീഷൊക്കെ തീരെ പാടില്ലാതെയൊക്കെ ആയായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ചെയ്യാൻ പറ്റാതിരുന്ന മെയിൻ കാരണം അതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ അത് എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടില്ല. രാവിലെ ഞാൻ കോച്ചിങ്ങിന് പോയാൽ പിന്നെ വരുമ്പോൾ ഒരു 10-11 മണിയാകും. പിന്നെ വന്നിട്ട് കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം കുറച്ച് നേരം ഉണ്ടാവും കോച്ചിങ്. ചില സമയത്ത് കോച്ചിങ് ഉണ്ടാവും, അതായത് ഒരു വേറൊരു അക്കാഡമിയിൽ മാത്രമേ ഉള്ളൂ 2-3 ദിവസം 4 ദിവസമുണ്ട്. അപ്പോൾ അവിടെ അത് കാരണം ആ വൈകുന്നേരങ്ങളിലാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നൈറ്റ് പന്ത് കളി ഉള്ള കാരണം പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. ഇപ്പോൾ സീസണൊക്കെ ആയത് കാരണം അവിടെ കുറച്ച് കളികളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പോണ കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ബിനീഷൊക്കെ തീരെ പാടില്ലാതെ, ഞാൻ ഇല്ലെങ്കിലും ബിനീഷായിട്ട് ഒരു വീഡിയോ എടുക്കണതാണ്. അപ്പോൾ അയാൾക്കും തീരെ പാടില്ലാതെയായി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാ. അപ്പോൾ ഞാൻ ബിനീഷ് അതിവിടെ കിടത്തിയേക്കുന്ന ആളാണ്, ആളവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തൊട്ടത് നമ്മുടെ ഇപ്പോൾ ഞാനിവിടെ അതേ കഞ്ഞിയൊക്കെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ, ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിനീഷ് അപ്പുറത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അതേ താറാവ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മേടിച്ചതാണ്. അപ്പോൾ താറാവ് മേടിച്ചിട്ട് അതും ഒരു കണക്കിനാണ് ആ പാവം വെച്ചത്. പിന്നെ ഇവിടെ ഇങ്ങനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് പരിപാടിയൊക്കെ അതാണ് കുറച്ച് കറിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഒരു വെജിറ്റബിൾ കറി ഉണ്ട്, പിന്നെ ഇതെന്താണെന്നോ ഒന്ന് മോരിയാറ്, ഇതിൻ്റെ അടിയിൽ ബീഫാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് അപ്പമൊക്കെ ഉണ്ട്, അപ്പുറത്തെ ആനച്ചേട വൈഫാണ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ ഇങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ എനിക്ക് കഴുകാനൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് വന്നത്. കളി കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും രാത്രി 12 മണിയായി. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ അയാളോട് പറഞ്ഞു, താൻ 12 മണി കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് കഴുകി നിങ്ങൾ കഴിച്ചത്, അപ്പോൾ കഴുകണ്ട, ഞാനത് രാവിലെ കഴിക്കണം. ഇപ്പോൾ കഴുകാൻ വേണ്ടി പോണേ, ഇപ്പോൾ കഞ്ഞിയൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ കഴുകാൻ വേണ്ടി പോണേ. പിന്നെ അതേപോലെ തന്നെ തീരെ വയ്യാണ്ടായിട്ടാ ശരിക്കും കുട്ടും വയ്യ, ഭയങ്കര 2 ദിവസമായിട്ട് ഭയങ്കര പെയിനാണ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്കുന്നുണ്ടോ, ഇവിടെ ഒരു ചക്ക വന്ന വഴിക്കാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 2 ദിവസത്തിനുള്ളിൽ പഴുക്കുമെന്ന് തോന്നണട്ടാ. പിന്നെ അതേ ബിനീഷ് അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. ബിനീഷ് എന്താ തീരെ പാടില്ല, അതെ ഇതിവിടെ ഇങ്ങനെ ഇരുത്തേക്കുന്നുണ്ട്, ഞാൻ ലൈറ്റ് ഇതുണ്ട് അവിടെ ഇരിപ്പുണ്ടോ. അത് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാത്തൊരു ഭയങ്കര സങ്കടം ഒക്കെ ഉണ്ട് പാവത്തിന്. ഇങ്ങനെ ഇങ്ങനെ ഇരുത്തേക്കുന്നുണ്ട്, ഇവിടെ തലോണിയൊക്കെ വെച്ചിട്ട് തിരിയണുണ്ടോ, പിള്ളേച്ചം തിരിയണ പോലെ തിരിയേണ്ട അവസ്ഥയും. അതായത് പെടലി ഒന്ന് അല്ലേ, ഒന്ന് ഞാൻ ഒന്ന് വിളിച്ചതാണ്, വിളിച്ചപ്പോ ഒറ്റ തിരിയൽ തിരിഞ്ഞതാണ് ആള്. അപ്പൊ ചെറുതായിട്ടൊരു പെയിൻ വന്ന് വന്നായിരുന്നു. അപ്പത്തേക്ക് എനിക്ക് വേറെ പ്രശ്നങ്ങൾ അന്നേരം തോന്നിയില്ല ചെറുതായിട്ടോ. എന്നോട് പറഞ്ഞു താൻ എന്ത് വിളിയോട് വിളിച്ചെന്നിട്ട് ഇങ്ങനെ പെടലി വീണെടുക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ. അന്നത്തെ ദിവസം കുഴപ്പമില്ല, നോർമൽ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം അലക്കി എല്ലാം കൂടി ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊന്ന് നീര് വീണു. പിന്നെ അതെ കിടന്നുറങ്ങി നേരം വെളുത്തപ്പോഴത്തേക്കും ആള് തീരെ കഴിഞ്ഞ് ഡൗൺ ആയി. അത് പ്രത്യേകിച്ച് ഈ പെട്ടലിയുടെ ഇവിടെ നിന്ന് അങ്ങനെ വരുന്നില്ല, ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്തുനിന്ന് മേളിലോട്ട് ഭയങ്കര വരുന്നത്. ഈ ഭാഗത്ത് കുഴപ്പമില്ല, ഇവിടെ നിന്ന് ബാക്കിലാണ് പ്രശ്നം. ഭയങ്കര പെയിനായി. പിന്നെ അതുപോലെ തന്നെ ചെറിയ ശരീരം വേദന എല്ലാം കൂടി വന്ന് പെട്ടെന്ന്. അപ്പൊ പിന്നെ ചായ ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ഇതേ ചായ പാത്രം ചായ കാലിയായ. ഇനിയിപ്പൊ എനിക്കിതേ ഞാനവിടെ കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചേക്കണേ. ഞാൻ രക്ഷപ്പെട്ട് കട അപ്പുറത്തെ ആനച്ചേട്ടന്റെ വൈഫ് അവിടുന്ന് ഫുഡ് അവിടുന്ന് കുഞ്ഞവിടെ പരിപാടി ആയിരുന്നു. അപ്പൊ അവിടുന്ന് ഇന്നലെ ബീഫ് കട്ട്ലേറ്റ് പോർക്ക് അങ്ങനെയുള്ള ചിക്കൻ ഫ്രൈ അങ്ങനെ അതൊക്കെ ഇന്നലെ തന്നെ തീർത്തട്ടാ. പിന്നെ ഇങ്ങനെ ചൂടാക്കി വെക്കാനുള്ള കറികൾ ചായ ഇന്നലെ രാത്രി ചൂടാക്കി വെച്ച് എന്നോട് പറഞ്ഞ നനങ്ങരുത് നനങ്ങാ നിക്കരുത് എണ്ണയ്ക്കിട്ട് തട്ടവി ഇന്ന് ഞാൻ കുളിപ്പിച്ചരും. ആ പിന്നെ കളി ഞാനല്ലേ നോക്കണ്ടല്ലാണ്ട് പിന്നെ ആരും നോക്കും. അങ്ങനെയൊക്കെ പറഞ്ഞേക്കണേ എന്താന്ന് അറിയില്ല. ഞാനിപ്പോ 2 ദിവസമായി തലയൊക്കെ കഴുകിയിട്ട് ഞാൻ തന്നെയാണ് പറഞ്ഞ തലയൊന്നും കഴുകേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഒന്നാമത് വയ്യ, ഇനി തല കഴുകിന് അതിന്റെ നീര് കൂടി ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ആദ്യത്തെ പെയിൻ വന്ന ദിവസം 2 ദിവസം ഞാൻ തല കഴുകി, എനിക്കൊന്നും അതും കൂടി വന്നപ്പോഴാണ്. അതിപ്പോ കഴുകി, ഇതിപ്പോ ഞാൻ ഇപ്പഴാണല്ലോ ഞാൻ അറിഞ്ഞത്. കുളിക്കണ്ടെന്ന് പറഞ്ഞല്ലേ, തന്നോട് തല കഴുകണ്ട, മേല് വേണേ കഴിക്കോ. തല വന്നപ്പോ എനിക്ക് അത്ര വലിയത് തോന്നിയില്ലല്ലോ. ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അനുസരിക്കൂല. പിന്നെ കുഞ്ഞാവളുടെ പോലെ ഭയങ്കര വാശിയോ അതും ഇതൊക്കെ ആയിരിക്കും.
അവിടെ ഒരു ചിരിക്കുന്ന പറയാൻ കേൾക്കില്ല. ഇപ്പൊ ഇന്നലെ ഞാൻ കളിക്കാൻ പോയക്കണോണ്ടോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോ ആ ചെടിയൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് കുത്തികളൊക്കെയൊക്കെ പിടിച്ചെങ്കിലും ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലൊക്കെ ചെയ്തു കാണും. ആ ചക്ക ആ ചക്ക മേടിച്ചു വെച്ചാൽ അതിനകത്ത് പിടിച്ച് നെക്കിയും പിടിച്ചു ഒക്കെ ചെയ്തിട്ടുണ്ടോ ചിലപ്പോ അല്ലേ? അങ്ങനെ ഇങ്ങനെ ഇരിക്കണത് കാരണം ഇങ്ങനെ സ്വസ്ഥമായി ഇരുന്ന് ഇതേപോലെ ആണെങ്കിൽ എന്ത് രസമുള്ളേ, എല്ലാ ദിവസവും ഇച്ചായി പണിയെടുത്ത് ഇതുപോലെ നമുക്കൊരു പരിധിയില്ലേ. പാവം ഭയങ്കരമായിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുള്ളല്ലോ, ആ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. ചായ കാണി എഡിറ്റ് ചെയ്തും തന്നില്ല, ഭയങ്കര പരാതിയായിരുന്നു. ഒരു രണ്ടു മൂന്നെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഇരുന്ന് എഡിറ്റ് ചെയ്യും. കാര്യം ഇന്ന് എനിക്ക് വൈകിട്ട് കളിയുണ്ട്, അപ്പൊ കളിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് കളിക്കണില്ല. അപ്പൊ എന്നോട് കളിക്കാൻ പറയട്ടും ഞാൻ കളിക്കണില്ലെന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ അതിനെക്കാളും ഇരട്ടി പണിയാണ് എത്തിയേക്കണത്. എന്റെ കൂടെ ഒരു രണ്ടു മൂന്ന് ഫോറിനേഴ്സ് ഉണ്ട്, അപ്പൊ അവരെ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കണം കളിക്കാനായിട്ട് നമ്മുടെ സിമ്മിന്. അപ്പൊ ഇന്ന് അതിന്റെ പുറകെ ഒന്ന് പോകാനുണ്ട്. പിന്നെ അവര് വന്നു കഴിഞ്ഞാൽ ആദ്യം ആ ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ ആദ്യം എറിക്കുന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. വന്നു കഴിഞ്ഞാൽ പറയും എവിടെ എറിയ, പിന്നെ അവിടെയും ചോദിക്കും. ഇല്ലെങ്കിൽ അവന്മാർ ഇങ്ങാട് വരും. അപ്പൊ അതിനെ നല്ലത് ഞാൻ അങ്ങോട്ട് പോണത്, അവന്മാർ ഇങ്ങാട് വന്നാൽ ഈ കുടുംബം തിരിച്ചു നോക്കും. പാവങ്ങൾ കണ്ട അവര്, അവന്മാർ ഇവിടെ നാട്ടിലെ സീസൺ കളിക്കാൻ വേണ്ടി വന്നേക്കണേണ്. അപ്പൊ അവന്മാർക്ക് ഇങ്ങനെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും കളിയൊക്കെ ഉണ്ടെങ്കിൽ വല്ല ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും ആ ഓൾറെഡി ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയും. അപ്പൊ അവന്മാരെ വിളിച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചാരി കഴിക്കുമ്പോ കുഴപ്പമില്ല. പിന്നെ അത് കാരണം ഞാൻ ബിനീഷയുടെ കൂടെ ഇപ്പൊ കിടക്കണില്ല. കാര്യം കിടന്നു കഴിഞ്ഞാൽ ബിനീഷന്റെ കൈയും കാര്യമൊക്കെ അങ്ങോട്ട് വീഴും. അപ്പൊ അതാണ് പിന്നെ പോയല്ലോ. അതാണ് പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ കിടക്കണത്. കാര്യം ചൂടില്ല, ചൂടില്ല, അത് കാരണം അപ്പുറത്ത് കിടക്കാം. പക്ഷെ എന്നാലും ഞാൻ കിടക്കാറില്ല, എന്റെ കൈയും കാലും ഒക്കെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഞാൻ കിടക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ വരും. അപ്പൊ എന്റെ കൈ കൊണ്ട് പിന്നെയും വേദന ഇടലാന്ന് കേട്ടിട്ട് ഞാൻ ഇവിടെ കിടക്കണത്. എനിക്കൊന്നും ഇയാളെ കഴുത്തിൽ കൂടെ താലം തന്നെ വെച്ചിട്ട് അതായത് എന്റെ തിക്ക് തിക്ക് ഞാൻ ഒന്നാമത് ഈ താഴത്തോട്ട് വീണ ആ സൈഡിലാണ് കിടക്കണ അറ്റത്ത്. ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ തിക്ക് തിക്ക് ഇടും. അന്നിട്ട് കിടക്കണ എങ്ങനെയാണ്, എല്ലാരും നേരെയല്ലേ കിടക്കണ. ഇവിടുന്ന് ചരിഞ്ഞി തല മൂലക്കുന്ന് ഈ മൂലക്കോട്ട്. അപ്പൊ ഞാന് എല്ലാരോട് പറഞ്ഞു വൈ കിടക്കണ പോലെ കിടക്കണം, ഐ കിടക്കണ പോലെ കിടക്കണം. ചിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇത്രയും വയ്യാതിരിക്കണ ചെറിയൊരു വിശേഷം. വയ്യാതിരിക്കണം പണി കിട്ടിയിരിക്കുന്നത് ഗൈസ് അറിയാലോ, പറഞ്ഞ എല്ലാ കാര്യം പറഞ്ഞില്ലേ ചേ. പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മള് ഇപ്പൊ വീടുവിടാത്തതെന്ന് പറയുന്നത് ഇതാണ് മെയിൻ കാര്യം. കളിക്കാൻ പോണതും കോച്ചിങ്ങും പിന്നെ ഈ പാടില്ലാതെ വന്നത് ഒക്കെയാണ് പ്രശ്നം. ഇല്ലെങ്കിൽ ഞാനെങ്കിലും എന്തെങ്കിലും കളിച്ചുകൂട്ടിട്ടാണ്. എനിക്കാണെങ്കിൽ ഇവിടെ വേണ്ട പണിയുണ്ട്. അപ്പൊ എന്തായാലും ഇഷ്ടംപോലെ പണിയുണ്ട്, പാത്രം കഴുകാനും അതുപോലെ തന്നെ കഞ്ഞിയൊക്കെ ചൂട്ടിക്കണം. അയ്യോ കഞ്ഞിയൊക്കെ അവിടെ ആയി തോന്നണം. എല്ലാരും ചോദിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റി എങ്ങനെയാണ് എന്താണെന്ന്. അപ്പൊ ഞാൻ വെറുതെ കാണിച്ചു, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കൂല. ആ പോസ്റ്റ് ഞാൻ എടുത്തിട്ടപ്പോ ഒരുപാട് പേരെന്നെ കമന്റ്സിലൂടെ വിളിച്ച്, അപ്പൊ വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് വന്നു എന്ത് പറ്റി എന്ത് പറ്റി. അപ്പൊ അത് എല്ലാവരോടും കൂടി ഒരുമിച്ച് ഒറ്റടിക്ക് പറയാലെന്ന് വെച്ചാൽ ബ്ലോഗ് പിള്ളേച്ചന്റെ പെടലി ഇട്ടിരിക്കണത്. അപ്പൊ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാരും ഞങ്ങൾ ഇടാത്ത ദിവസം പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണുക, പിന്നെ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക. കാരണം ഷോർട്ട് വീഡിയോസ് ഇട്ടത് നേരത്തെ രണ്ടര വെച്ച് ഇടുവായിരുന്നു, ഇപ്പൊ ഓരോന്ന് വെച്ചാക്കിട്ടുണ്ട്. പെടലി പാടില്ലാത്ത ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിക്കണം. അപ്പൊ എന്തായാലും അധികം സംസാരിക്കണമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആ അത് പറ്റി തരാം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എന്റെ പെടലി വേദന പോവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. ഇപ്പൊ ഞാനിപ്പോ വ്ലോഗ് കഴിയുമ്പോൾ ഒറ്റ ഇപ്പൊ കൊടുത്തേ. അപ്പൊ എല്ലാവർക്കും വരുന്നതായിരിക്കും. ബൈ ബൈ.